സദൃശ്യവാക്യങ്ങൾ 22:6 ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. 127 സങ്കീർത്തനം 3 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു. അങ്ങനെയെങ്കിൽ മക്കളെ പരിപാലിക്കേണ്ട ചുമതല നമുക്ക് ഏവർക്കുമുള്ളതാണ്. സദൃശ്യവാക്യങ്ങൾ 22:6 നാം ഇങ്ങനെ വായിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. കുട്ടികൾ ഉപകാരികളാണ്, പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടകാരികളാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ വിത്ത് ഗ്രേറ്റ് കെയർ. എന്താണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശാരീരികമായും മാനസികമായും അധ്യാത്മികവുമായുമുള്ള ഒരു കുഞ്ഞിൻ്റെ സമഗ്ര വികസനമാണ് ഗാന്ധിജി വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള ഒരു മാറ്റമാണ്. അറിവില്ലായ്മയെക്കുറിച്ചുള്ള പടിപടിയായുള്ള ഒരു തിരിച്ചറിവാണ് വിദ്യാഭ്യാസം. മൂല്യബോധമുള്ള സംസ്കാരസമ്പന്നനായ ഒരു കുഞ്ഞിനെ വാർത്തെടുക്കുക എന്നതാണ് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാന്യനാക്കുക എന്നല്ല, മനുഷ്യനാക്കുക അല്ലെങ്കിൽ മനുഷ്യത്വമുള്ളവനാക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എങ്ങനെയുള്ളവരാണ്? ആധുനിക യുഗത്തിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നത്, ടുഡേ ചിൽഡ്രൻ ആർ മോർ സ്ട്രോങ് But there is no caring and sharing among them. സൺഡേ സ്കൂളിൻ്റെ പ്രസക്തി എന്താണ്? ഈ കുഞ്ഞുങ്ങൾക്ക് റൂട്ട്സ് ആൻഡ് വിങ്സ്, വേരുകളും ചെറുകളും നൽകുക എന്നുള്ളതാണ് സൺഡേ സ്കൂളിൻ്റെ പ്രസക്തി. കുട്ടികളോടുള്ള അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിൽ നിന്ന് കുട്ടികളെ നാം തടയരുത്, കൈക്കൊള്ളണം, അവർക്ക് ഇടർച്ച വരുത്തരുത്, അവരെ തുച്ഛീകരിക്കരുത്. നമ്മുടെ ജീവിതമായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, അവരെ സ്നേഹിക്കണം, നല്ല ശീലങ്ങൾ അവരിൽ വളർത്തിയെടുക്കണം, അവരോടൊപ്പം സമയം ചെലവഴിക്കണം, അവരെ ക്ഷമയോടെ കേൾക്കണം, നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യരുത്, അവരുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ചും വീഡിയോ ഗെയിംസിനെയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുമുള്ള അവബോധം കുഞ്ഞുങ്ങളിൽ ജനിപ്പിക്കണം. നമ്മുടെ പരിഗണന ആണ് അവർക്ക് ആവശ്യം, അവഗണനയല്ല. നമ്മുടെ അമിതശിക്ഷണമല്ല സ്നേഹമാണ് അവർക്ക് ആവശ്യം, പ്രോത്സാഹനമാണ്, വിമർശനമല്ല അവർക്ക് ആവശ്യം, ഗൈഡൻസ് ആണ്, കൗൺസിലിംഗ് അല്ല, എമ്പതിയാണ്, സിമ്പതി അല്ല. നമ്മുടെ സാന്നിധ്യമാണ് സമ്മാനങ്ങളെക്കാൾ ഏറെ വിലമതിക്കുന്നത്. എന്തുകൊണ്ട് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ നാം അവരെ അഭ്യസിപ്പിക്കണം? ഒന്ന്, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കും. 2, ഇതെന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നു. ദൈവബോധവും മൂല്യബോധവും ഇല്ലാത്ത സാങ്കേതിക പുരോഗതി ലോകത്തിന് ഭീഷണിയാണ്. ബുദ്ധിരാക്ഷസന്മാരെ അല്ല, സംസ്കാര സമ്പന്നരെയാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഒരു നല്ല നാളേക്ക്, ഒരു നല്ല സമൂഹത്തിന്, ഒരു നല്ല രാജ്യത്തിന്, ഒരു നല്ല സഭയ്ക്ക്, ഇടവകയ്ക്ക് ഇത് ആവശ്യമാണ്. ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെടുന്നത് കർത്താവിന് ഇഷ്ടമല്ല. കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഉത്തരവാദി മാതാപിതാക്കളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഈ സമൂഹവുമാണ്. കാര്യ വിചാരക ബോധത്തോടുകൂടി അവരോട് ഇടപെടേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. എ ചൈൽഡ് ഈസ് നോട്ട് എ വെസൽ ടു ബി ഫിൽഡ് ബട്ട് എ ലാമ്പ് ടു ബി ലൈറ്റഡ്. ദിവ്യമായ ഒരു അഗ്നിജാലയും ഹൃദയത്തിൽ ഏറിക്കൊണ്ടാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത്. ഈ അഗ്നിക്ക് ചിറക് നൽകുവാനും അതിൻ്റെ നന്മയുടെ തവളിമ കൊണ്ട് ഈ ലോകം മുഴുവൻ പ്രകാശമാക്കുവാനുമാകണം നമ്മുടെ ശ്രമങ്ങൾ. യുനിസെഫിൻ്റെ മുദ്രാവാക്യം ഇങ്ങനെയാണ്, യുണൈറ്റ് ഫോർ ചിൽഡ്രൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുക. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ അധ്യാപകരെ, നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുമിക്കാം, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം, ഒരു നല്ല സമൂഹം വാർത്തെടുക്കാം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, മാർത്തോമാ സൺഡേ സ്കൂൾ സമാജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രശ്ന തിരുമേനിയെയും മറ്റ് ഭാരവാഹികളെയും അനുഗ്രഹിക്കണമേ. കേന്ദ്ര ഭദ്രാസന സെന്റർ പാരിഷ് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് വൈദിക ശ്രേഷ്ഠരെയും ഹെഡ്മാസ്റ്റർമാരെയും അധ്യാപകരെയും കുട്ടികളെയും ഞങ്ങൾ ഓർക്കുന്നു. ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാക്കരുതേ. ആത്മാവിലെരിവോടെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഒരു നല്ല സമൂഹത്തിനായി ഒരുമിച്ച് മുന്നേറുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മശക്തി ഞങ്ങൾക്ക് തരയണമേ. എല്ലാറ്റിലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാകണമേ. പന്ത്രവയിൽ ദിനംതോറും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.